നമസ്കാരം. സമുദ്രാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വിജ്ഞാനത്തിനും വികസനത്തിനും ഊന്നൽ നൽകി പുതിയ സംസ്ഥാന ബജറ്റ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനും സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും പുതുവഴി സ്വീകരിച്ച് തൊഴിലവസരങ്ങൾ കൂട്ടാനും കൃഷിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ളതുമായ പ്രഖ്യാപനങ്ങൾ നിറഞ്ഞതാണ് ധനമന്ത്രി ബാലഗോപാലിൻ്റെ പുതിയ ബജറ്റ്. സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വിദ്യാർത്ഥിനിക്ക് പരിക്ക്. പരവൂർ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ് തലയ്ക്ക് പരിക്കേറ്റ കോട്ടപ്പുറം മണിച്ചേറ്റിൽ മനുജയെ പാലത്തറ NS ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പരവൂർ SNV ഗേൾസ് ഹൈസ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മനുജ. ബസ്സിൻ്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെഗുവേരയെ വധിച്ച ബൊളീവിയൻ പട്ടാളക്കാരൻ അന്തരിച്ചു. മാർസിസ്റ്റ് വിപ്ലവ നേതാവ് ഏണസ്റ്റോ ചെഗുവേരയെ വെടിവെച്ചു കൊന്ന മുൻ ബൊളീവിയൻ പട്ടാളക്കാരൻ മരിയോട്ടറ സലാൻസർ അന്തരിച്ചു. അഷ്ടമുടിക്കായൽ ശുചിയാക്കും. മൺട്രോ തുരുത്തിൽ മാതൃകാ വീടുകൾ ഉയരും. മാലിന്യങ്ങൾ നിറഞ്ഞ അഷ്ടമുടിക്കായലും വേമ്പനാട് കായലും വൃത്തിയാക്കും. മൺട്രോ തുരുത്ത് വേനലിൽ പോലും വെള്ളക്കെട്ടുള്ള ഇവിടെ വീടുകൾ താഴ്ന്നു പോകുന്നു. ഇതിന് പരിഹാരമായി മാതൃകാ വീട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കായി 2 കോടി രൂപ അനുവദിച്ചു. അഷ്ടമുടിക്കായലിലും വേമ്പനാട് കായലിലും വർഷങ്ങളായി അടിഞ്ഞു കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ബജറ്റിൽ 20 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലായിരിക്കും ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജോർജ് ഓണക്കൂർ ഏറ്റുവാങ്ങി. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജോർജ് ഓണക്കൂർ ഏറ്റുവാങ്ങി. അക്കാദമിയുടെ വാർഷിക അക്ഷര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അധ്യക്ഷൻ ചന്ദ്രശേഖര കമ്പാറാണ് പുരസ്കാരവും 1 ലക്ഷം രൂപയുടെ സമ്മാനത്തുകയും ഓണക്കൂറിന് കൈമാറിയത്. ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം. വാർത്തകൾ അവസാനിക്കുന്നു.